ഹായ് ഫ്രണ്ട്സ് ടീച്ചേഴ്സ് അപ്പർ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗണിതത്തിലെ ഒരു ടോപ്പിക്കാണ് ഗണിതം രസകരം ടോപ്പിക്ക് ജോലിയും സമയവും എന്ന ടോപ്പിക്കാണെന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിന്റെ വാട്സാപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകളുടെ ലിങ്ക് പലരും ചോദിക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ജോലിയും സമയവും എന്ന ടോപ്പിക് ഗണിതത്തിലെ ജോലിയും സമയവും നമുക്ക് ആദ്യത്തെ ചോദ്യമൊന്നും പരിശോധിക്കാം നമുക്കിനി ചോദ്യം നോക്കാം ഇത് കഴിഞ്ഞ് എൽ ഡി സിക്ക് വന്നൊരു ചോദ്യമാണ് ചോദ്യം ഇങ്ങനെയാണ് എക്ക് ബിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും രണ്ട് പേരും കൂടി ഒരു ജോലി ഏഴ് ദിവസം കൊണ്ട് തീർത്തെങ്കിൽ ബിക്ക് മാത്രമായി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണമെന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഇരുപത് ഇരുപത്തി ഏഴ് ഇരുപത്തി ഒന്ന് പതിനേഴ് ചോദ്യം എങ്ങനെയായിരുന്നു എക്ക് ബിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും രണ്ടു പേരും കൂടി ഒരു ജോലി ഏഴ് ദിവസം കൊണ്ട് തീർത്തെങ്കിൽ ബിക്ക് മാത്രമായി ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണമെന്നതാണ് ചോദ്യം ഇതെങ്ങനെയാണ് കണ്ടെത്തുക ഇതിൽ രണ്ട് ആൾക്കാരുണ്ട് അല്ലേ എ യും ബിയും ഇതിൽ നന്നായി ജോലി ചെയ്യുന്ന ആരാണ് എ ആണ് ബി കുറച്ച് അത് എക്കാളും കുറവാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ നന്നായി ജോലി ചെയ്യുന്ന ആളെ നമുക്ക് പുലിയായി കുറവ് ജോലി ചെയ്യുന്ന ആളെ പൂച്ചയായും കരുതാം അപ്പോൾ എ പുലിയും ബി പൂച്ചയുമാണെന്ന് നമുക്ക് കരുതുക അതിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എ ബിയുടെ ഇരട്ടി ജോലിയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് എ ബിയുടെ ഇരട്ടി ജോലി ബി ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് രണ്ട് വർക്ക് ചെയ്യും അല്ലേ ബി മൂന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ എ ആറ് വർക്ക് ചെയ്യും അപ്പോൾ എ യു ബിയുടെ ഇരട്ടി വർക്കാണ് ആര് ചെയ്യുന്നത് എ ചെയ്യുന്നത് അപ്പോൾ ബി ഒരു വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കുമ്പോൾ രണ്ട് വർക്ക് എത്ര ആര് ചെയ്യും എ ചെയ്യും അല്ലേ അപ്പോൾ ബി ഒരു വർക്ക് ചെയ്യുമ്പോൾ എ രണ്ട് വർക്ക് ചെയ്യും അങ്ങനെയാണെങ്കിൽ രണ്ടാളും കൂടി എത്ര വർക്ക് ചെയ്യും എ യും ബിയും കൂടെ മൂന്ന് ജോലി ചെയ്യും അല്ലേ എയും ബിയും കൂടെ എത്ര ജോലി ചെയ്യും മൂന്ന് ജോലിയാണ് ചെയ്യുക നമുക്ക് ആകെ എത്ര ദിവസമാണുള്ളത് ആകെ ഏഴ് ദിവസമാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ ഒരു ദിവസം എയും ബിയും കൂടെ മൂന്ന് ജോലിയാണ് ചെയ്യുക അല്ലേ എ രണ്ട് ജോലിയും ബി ഒരു ജോലി അങ്ങനെ മൂന്ന് ജോലിയാണ് എ യും ബിയും കൂടെ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് എയും ബിയും കൂടെ എത്ര ജോലി ചെയ്യും ഏഴേ ഗുണിക്കണം മൂന്ന് മുകളിൽ ഇരുപത്തി ഒന്ന് ജോലിയാണ് എയും ബിയും കൂടെ ഏഴ് ദിവസം കൊണ്ട് തീർക്കുക മനസ്സിലായല്ലോ ചോദ്യം എങ്ങനെയായിരുന്നു എക്ക് ബിയുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും രണ്ട് പേരും കൂടി ഒരു ജോലി ഏഴ് ദിവസം കൊണ്ട് തീർത്തെങ്കിൽ ബിക്ക് മാത്രം ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണമെന്നായിരുന്നു ചോദ്യം നമ്മൾ എങ്ങനെയാണ് ചെയ്തത് ബി എക്കാൾ എ രണ്ടിരട്ടി ജോലി ചെയ്യുന്നത് കൊണ്ട് എ എ പുലിയായും ബി എ പൂച്ചയായും നമ്മൾ കരുതി അല്ലേ ബി എത്ര ജോലിയാണ് ഒരു ജോലി ചെയ്താൽ എ അതിന്റെ ഇരട്ടി രണ്ട് ജോലി ചെയ്യുമായിരുന്നു എയും ബിയും കൂടി എത്ര ജോലി ചെയ്യും ബി ഒരു ജോലി എ രണ്ട് ജോലി എ യും ബിയും കൂടെ മൂന്ന് ജോലിയാണ് ആകെ ചെയ്യുക ആകെ എത്ര ദിവസം ഉണ്ട് ഏഴ് ദിവസം കൊണ്ട് തീർക്കണമെന്നാണ് പറഞ്ഞത് ഏഴ് ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് അവർ എത്ര ജോലിയാണ് മൂന്ന് ജോലിയാണ് ചെയ്യുന്നെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് മുകളേഴ് ഇരുപത്തി ഒന്ന് ജോലിയാണ് അവർ രണ്ടാളും കൂടെ ഏഴ് ദിവസം കൊണ്ട് ചെയ്യുക നമുക്കിതിൽ എന്താണ് കണ്ടുപിടിക്കുന്നത് ആ ഏഴു ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി ബി മാത്രം ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണമെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പോൾ ഏഴ് ദിവസം കൊണ്ട് രണ്ടാളും കൂടിയിട്ടാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ബി മാത്രം ഇരുപത്തൊന്ന് വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം ബിക്ക് ഒരു വർക്ക് ചെയ്യാൻ എത്രയാണ് ദിവസം വേണ്ടത് ബിക്ക് ഒരു വർക്ക് ചെയ്യാൻ ഒരു ദിവസമാണോ വേണ്ടത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇരുപത്തൊന്ന് വർക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം ഇരുപത്തൊന്ന് ദിവസമാണ് വേണ്ടത് അതാണ് ഉത്തരം മനസ്സിലായാലോ ചോദ്യം ബി യുടെ ഇരട്ടി ജോലി ചെയ്യാൻ സാധിക്കും രണ്ടു പേരും കൂടി ഒരു ജോലി ഏഴ് ദിവസം കൊണ്ട് തീർത്തെങ്കിൽ ബിക്ക് മാത്രം ആ ജോലി ചെയ്യാൻ എത്ര ദിവസം വേണമെന്നായിരുന്നു ചോദ്യം എത്ര ദിവസമാണ് ഇരുപത്തൊന്ന് ദിവസമാണ് വേണ്ടത് അപ്പൊ മനസ്സിലായില്ലേ നമുക്ക് വേറൊരു ചോദ്യം നോക്കാം എക്ക് ബിയുടെ മൂന്നിരട്ടി ജോലി ചെയ്യാൻ സാധിക്കും രണ്ടു പേരും ചേർന്ന് ഒരു ജോലി ആറ് ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എക്ക് മാത്രമായി ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്നാണ് ചോദ്യം എ കെ ബിയുടെ മൂന്നിരട്ടി ജോലി ചെയ്യാൻ സാധിക്കും രണ്ടു പേരും ചേർന്ന് ഒരു ജോലി ആറ് ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എക്ക് മാത്രമായി ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണ്ടി വേണ്ടിവരുമെന്നതാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം എ പന്ത്രണ്ട് ബി ഒൻപത് സി എട്ട് ഡി പത്ത് ഇതിലേതായിരിക്കും ഉത്തരം ഒന്ന് ചെയ്ത് നോക്കൂ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്ക് അതിനുശേഷം ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്താൽ മതി ഉത്തരം കിട്ടിയോ ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്ത് നോക്കിയാലോ നമ്മൾ ആദ്യം ചെയ്ത കണക്ക് പോലെ തന്നെയാണ് ആദ്യം എക്കും ബിയും വാല്യൂ എത്രയാണ് നോക്കാം ആയിരുന്നത് എക്ക് ബിയുടെ മൂന്നിരട്ടി ജോലി ചെയ്യാൻ പറ്റും അതായത് ബി ഒരു ജോലി ചെയ്താൽ എ എത്ര ജോലി ചെയ്യും മൂന്ന് ജോലി ചെയ്യുന്ന പറയുന്നത് അല്ലേ എ കെ ബിയുടെ മൂന്ന് ഇരട്ടി എന്ന് പറയുമ്പോൾ ബി ഒരു ജോലി ചെയ്താൽ എ എത്ര ജോലി ചെയ്യും മൂന്ന് ജോലി ചെയ്യും അപ്പോൾ ഇതിലാരാണ് പുലി എ ആണ് പുലി അല്ലേ പൂച്ച ബി ആണ് നമ്മൾ അങ്ങനെ സങ്കല്പിക്കാം അങ്ങനെയാണ് ജോലി ചെയ്യുന്നത് ബി ഒരു ജോലി ചെയ്താൽ എ മൂന്ന് ജോലി ചെയ്യും അല്ലേ അപ്പോൾ ഒരു ദിവസം രണ്ടാളും കൂടി എത്ര ഒരു ജോലി ആയിരിക്കും ചെയ്യുക എ ഒ എയുടെ മൂന്നും ബിയുടെ ഒന്നും കൂടി ചേർന്ന് നാല് ജോലിയാണ് ഒരു ദിവസം അവർ ചെയ്യുക അല്ലേ ഒരു ദിവസം എയും ബി കൂടി എത്ര ജോലി ചെയ്യും നാല് ജോലിയാണ് ചെയ്യുക അല്ലേ അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ദിവസം ജോലി ചെയ്തു എന്നാണ് പറയണത് എത്ര ദിവസം കൊണ്ട് തീർക്കണമെന്നാണ് പറയണത് ആറ് ദിവസം കൊണ്ടാണ് തീർക്കേണ്ടത് ആ ആറ് ദിവസം കൊണ്ട് എയും ബിയും കൂടി ആകെ ജോലി തീർത്തു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര ജോലിയാണ് ആറ് ദിവസം കൊണ്ട് എയും ബിയും കൂടി ചെയ്തിട്ടുണ്ടാവുക എങ്ങനെയാണ് കണ്ടുപിടിക്കുക നാല് ഗുണിക്കണം ആറ് അല്ലേ നാല് രണ്ടാലും കൂടി ഒരു ദിവസം ചെയ്യുന്നത് നാല് ജോലിയാണ് ആകെ ആറ് ദിവസമാണ് ആറ് ദിവസം കൊണ്ട് രണ്ടാളും കൂടി എയും ബിയും കൂടെ ചെയ്യുന്ന ജോലി നാലേ ഗുണിക്കണം ആറ് ആറ് നാല് ഇരുപത്തി നാല് ജോലിയാണ് ആകെ അവർ ആറ് ദിവസം കൊണ്ട് ചെയ്തു തീർത്തു എന്ന് പറയുന്നത് ആകെ എത്ര ജോലിയാണ് അവർ ചെയ്തു തീർത്തത് എയും ബിയും കൂടി ചേർന്നിട്ട് ആറ് നാല് ഇരുപത്തി നാല് ജോലിയാണ് അവർ രണ്ടാളും കൂടി ചെയ്തു തീർത്തത് ഇനി എന്താ ചെയ്യുക കണ്ടുപിടിക്കേണ്ടത് ഇനി എന്താ കണ്ടുപിടിക്കണത് എന്തായിരുന്നു ചോദ്യം എക്ക് യുടെ മൂന്നിരട്ടി ജോലി ചെയ്യാൻ സാധിക്കും രണ്ടു പേരും കൂടി ചേർന്ന് ഒരു ജോലി ആറ് ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എക്ക് മാത്രമായി ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ആറ് ദിവസം കൊണ്ട് എത്ര ജോലിയാണ് തീർക്കേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിച്ചു ഇരുപത്തി നാല് ജോലിയാണ് തീർക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ എക്ക് മാത്രമായിട്ട് എത്ര ദിവസം വേണ്ടി വരും ഏയുടെ ജോലി എങ്ങനെയാണ് എ ഒരു ദിവസം എത്ര ജോലി ചെയ്യും മൂന്ന് ജോലി ചെയ്യും അല്ലേ എ ഒരു ദിവസം മൂന്ന് ജോലി ചെയ്യും അപ്പോൾ എ മാത്രമായ ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണ്ടി വരും എങ്ങനെ കണ്ടുപിടിക്കുക ഇരുപത്തി നാല് ഹരിക്കണം മൂന്ന് ഇരുപത്തിനാല് ബൈ മൂന്ന് എത്രയാണ് എട്ട് ദിവസം എട്ട് ദിവസം കൊണ്ടാണ് എ മാത്രം ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി തീർക്കുക മനസ്സിലായല്ലോ ഒത്തിരി ഒത്തിരിയാണ് എട്ട് ദിവസം അല്ലേ മനസ്സിലായല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ എങ്ങനെയായിരുന്നു ചോദ്യം എ കെ ബിയുടെ മൂന്നിരട്ടി ജോലി ചെയ്യാൻ സാധിക്കും രണ്ട് പേരും ചേർന്ന് ഒരു ജോലി ആറ് ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ എക്ക് മാത്രമായി ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണമെന്നായിരുന്നു ചോദ്യം അതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തത് ഒരു ദിവസം ബി ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ എ എത്ര ജോലി ചെയ്യും അതിൻ്റെ മൂന്ന് ഇരട്ടി ജോലി ചെയ്യും ബി മൂന്ന് ജോലി ചെയ്യും അല്ലേ അങ്ങനെ ഒരു ദിവസം ആകെ രണ്ടാളും കൂടി എത്ര ജോലി ചെയ്യും എയും ബിയും കൂടി ചേർന്ന് എയുടെ യുടെ മൂന്നും ബിയുടെ ഒന്നും കൂടി ചേർന്ന് നാല് ജോലിയാണ് രണ്ടാളും കൂടി ചെയ്യുക അങ്ങനെ ആകെ എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് പറഞ്ഞത് ആറ് ദിവസം കൊണ്ടായിരുന്നു എയും ബിയും കൂടി ആ ജോലി തീർക്കുമെന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആകെ എയും ബിയും കൂടി ചേർന്ന് എത്ര ജോലി തീർക്കുമായിരുന്നു ആറ് നാല് ഇരുപത്തി നാല് ജോലി തീർക്കുമെന്നാണ് പറഞ്ഞത് ഇരുപത്തി നാല് ജോലിയാണ് എ മാത്രമാണ് ആ ജോലി ചെയ്യുന്നു എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നായിരുന്നു കണ്ടുപിടിക്കേണ്ടിയിരുന്നത് എ ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയായിരുന്നു മൂന്ന് ദിവസം മൂന്ന് ജോലിയായിരുന്നു എ ചെയ്യ അതായത് ബി ഒരു ജോലി ചെയ്യുമ്പോൾ മൂന്ന് ഇരട്ടി ജോലി ചെയ്യും അല്ലേ അപ്പോൾ എ ജോ ചെയ്യുന്ന ഒരു ദിവസം ചെയ്യുന്ന ജോലി മൂന്ന് ജോലിയായിരുന്നു എ മാത്രമാണെങ്കിൽ എങ്ങനെയായിരുന്നു ഇരുപത്തിനാലേ ഹരിക്കണം മൂന്ന് ഈക്വൽ ടു എട്ട് എട്ട് ദിവസം കൊണ്ടാണ് ആ ജോലി എ മാത്രം ചെയ്യണമെങ്കിൽ തീർക്കുക അങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത് മനസ്സിലായല്ലോ ഓപ്ഷൻസ് എത്രയൊക്കെ ആയിരുന്നു പന്ത്രണ്ട് ഒൻപത് എട്ട് പത്ത് ഇതിലെ അപ്പം ഏതാ ഉത്തരം എട്ട് ദിവസമാണ് ഉത്തരമായിട്ട് വരുന്നത് ഈ കണക്ക് മനസ്സിലായല്ലോ അപ്പം നമ്മൾ രണ്ട് കണക്കുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് ഇനി ബാക്കി കണക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ടീച്ചേഴ്സ് അൽപ്പർ ചാനലിൻ്റെ ടെലിഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതാണ് എൽ പി എസ് എ എൽ ഡി സി തുടങ്ങിയ രണ്ട് ഗ്രൂപ്പുകളുണ്ട് അതിലേതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുകൂടാതെ തന്നെ ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് അപ്ലോഡ് ചെയ്ത് ഉടനെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതിനായിട്ട് എന്താ ചെയ്യേണ്ടത് ഈ ടീച്ചേഴ്സ് കൽപ്പർ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ നിർബന്ധമായും ക്ലിക്ക് ചെയ്യും ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരള്ളൂ അതുകൊണ്ട് നിർബന്ധമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം അപ്പോൾ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി ബായ്